ഇത് വരുമ്പോൾ 98 വണ്ടി 99 രജിസ്ട്രേഷനാണ്, 28 വരെ പേപ്പറുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. വണ്ടി അത്യാവശ്യം ഓടിച്ച് പഠിക്കാനും അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി പറ്റിയ വണ്ടിയാണ്, കാരണം 28 വരെ പേപ്പറുണ്ട് വണ്ടി. ഏറ്റവും കുറഞ്ഞ 20,000 രൂപ ചെറിയ വണ്ടി അടയ്ക്കണം. കാരണം നമ്മൾ ഈ വേറൊരു കാര്യമുണ്ട്, ചെറിയ വണ്ടി നോക്കുകയാണെങ്കിൽ നമുക്ക് വർഷം കുറവ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം ഫിനാൻസ് ഇടാതെ തന്നെ റെഡി ക്യാഷ് എടുക്കാൻ ശ്രമിക്കുകയാണ് നല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർഷം കുറയുമ്പോൾ ഇൻട്രസ്റ്റ് നമുക്ക് അതനുസരിച്ചുള്ള EMI വരും അടവ്. ഓ, ഇപ്പോൾ നമ്മൾ ഒരു വർഷമാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ 100,000 രൂപ കഴിഞ്ഞാൽ ചിലപ്പോൾ 7,000 രൂപയ്ക്ക് ആയിരിക്കും EMI വരുന്നത്. 2011 മുകളിൽ മാരുതി 800 സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ 50,000 ആ റേഞ്ച് ഓടിയിട്ടുള്ളൂ. ഇൻറ്റീരിയർ പക്കയാണ്, സീറ്റ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ മാറ്റി, സ്റ്റിയറിംഗ് മാറ്റിയിട്ടുണ്ട്. മൾട്ടിമീഡിയ GPS എല്ലാം ചെയ്തിട്ടുണ്ട്. മേളിൽ സൺറൂഫിൻ്റെ കൂട്ട്, കുറേ ആക്സസറീസ് കാര്യങ്ങളെല്ലാം കയറിയിട്ടുണ്ട് ഇതിനകത്ത്. സിംഗിൾ ഓണർ വണ്ടിയുണ്ട്, 37,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. സിംഗിൾ യൂസ് ആണ് വണ്ടി. ഹായ് ഫ്രണ്ട്സ്, സനുവാണ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കരുനാഗപ്പള്ളിയിലുള്ള ഇൻഡസ് എന്ന് പറയുന്ന ഷോപ്പിനകത്താണ്. അത്യാവശ്യം നല്ല വില കുറഞ്ഞ 35,000 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന നല്ല വണ്ടികൾ വന്നിട്ടുണ്ട്. 35,000 രൂപ എന്ന് പറയുമ്പോൾ അത്ര നല്ല ആയിരിക്കില്ല കേട്ടോ. എന്നിരുന്നാൽ പോലും 35,000 തൊട്ട് മുകളിലോട്ടുള്ള നല്ല വണ്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോകൾ, ചെറിയ ബജറ്റിലുള്ള വണ്ടികൾ നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അത്തരത്തിലുള്ള വീഡിയോ കാണാൻ താല്പര്യപ്പെടുന്നവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് പോവുകയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരാത്ത ചേട്ടന്മാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സഹോദരങ്ങളുണ്ടെങ്കിൽ, പ്രേക്ഷകരുണ്ടെങ്കിൽ, നിങ്ങളെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് തരണം, സബ്സ്ക്രൈബ് ചെയ്ത് തരണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് പോവുകയാണ്. ബാ, ആൾട്ടോ LXA 2010 വണ്ടിയാണ്. സെക്കൻഡ് ഓണറാണ്. കിലോമീറ്റർ 70-75 റേഞ്ച് ഓടിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 160,000 രൂപയാണ്. 160,000. ഇതിനൊക്കെ ലോൺ സൗകര്യം ഉണ്ടോ? പിന്നെ 10 ലോൺ കിട്ടും, പക്ഷേ നമ്മൾ ഒരു 1 രൂപയ്ക്കകത്ത് കിട്ടും. 1 രൂപയ്ക്കകത്ത് വർഷം കുറവായിരിക്കും കിട്ടുന്നത്. ഒരു 1.5 വർഷമൊക്കെ കിട്ടത്തുള്ളൂ. 1.5 വർഷം കിട്ടുള്ളൂ. 70 രൂപ ഉണ്ട് ഇറക്കാം. 70 രൂപ ഇറക്കാം. ആക്സിഡന്റ് കേസ് അങ്ങനെ ഒന്നുമില്ല. റീടച്ച് പരിപാടി ഉണ്ടല്ലോ. ആ, ടച്ച് പരിപാടി. അതല്ല, നമ്മൾ പോളിഷ് ചെയ്ത് വൃത്തിയായിട്ട് വണ്ടി കൊടുക്കുന്നത്. ഈ ഗ്ലാസിന്റെ മങ്ങലൊക്കെ മാറ്റി കൊടുക്കുന്നില്ലേ? ഇത് റീപ്ലേസ് ചെയ്തേ പറ്റത്തുള്ളൂ. പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കാം. ഈ തൂക്കിയകത്ത് നിന്ന് ചെയ്യും, ചെയ്തു കൊടുക്കാം. ഈ പറയുന്ന തൂയ നെഗോഷ്യബിൾ അല്ലേ? നെഗോഷ്യബിൾ എന്തെങ്കിലും ഇതിപ്പം ഇതിന്റെ ഇപ്പം ഇത് മാറാൻ പറ്റില്ല. നമ്മൾ ഇതിന്റെ പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ ഇത് വരുന്നത് 2003 വണ്ടിയാണ്. സാൻഡ്രോ 28 ഒരു പേപ്പറുണ്ട്. ഓണർഷിപ്പ് തേയടം കണ്ടാണ്. ഇതാകുമ്പോൾ 60,000 രൂപയാണ് വില. 60,000 രൂപ. 2003 ആവുന്നതുകൊണ്ട് തന്നെ എന്തായാലും ലോൺ സൗകര്യങ്ങൾ ഒന്നുമില്ല. റെഡി ക്യാഷ് എടുക്കുക. റെഡി ക്യാഷ്. എന്തെങ്കിലും ആക്സിഡന്റ് ചെയ്ത കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. പേപ്പറുള്ള ടെസ്റ്റ് കഴിഞ്ഞതുള്ളൂ. 28 ഒരു പേപ്പറുണ്ട്. ടയറുണ്ട്, പേപ്പറും എല്ലാം ഉണ്ട്. ടയർ കണ്ടീഷൻ, ടയർ എല്ലാം ഉണ്ട്. 4 ടയറുണ്ട്. പുതുതായിട്ട് ഇട്ടാണോ? ആ, അപ്പോൾ ടെസ്റ്റിന് വേണ്ടി ഇട്ടാണ്. ഇട്ടാണോ? ഈ ടയർ തന്നെ ആയിരിക്കില്ലേ കൊടുക്കുന്നത്? ഈ ടയർ തന്നെ. ഇത് നല്ല ടയറാണ് കിടക്കുന്നില്ല. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് അങ്ങനെ ഒന്നുമില്ല. ഇതിനൊക്കെ ഈ മോഡൽ വണ്ടിയൊക്കെ മെയിൻ ആയിട്ട് ആളുകൾ നമുക്ക് ഓടിച്ച് പഠിക്കാനും മറ്റേ അത്യാവശ്യമുള്ള വണ്ടികളാണ് ഇതൊക്കെ. ഇതൊക്കെ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ നോക്കാറില്ല, കിലോമീറ്റർ നോക്കാറില്ല. കാരണം നമുക്ക് ഓടിച്ച് പഠിച്ച്, കാരണം ഇത് അത്യാവശ്യം പേപ്പറുണ്ട്. 28 പേപ്പറുണ്ട്. 5 കൊല്ലത്തേക്ക് പേപ്പറുണ്ട് വണ്ടിക്ക്. നമുക്ക് പഠിച്ചിട്ട് പിന്നെ കൊണ്ടുവന്ന് പുതിയ വണ്ടിക്ക് എക്സ്ചേഞ്ച് കൊടുത്താലും അതിന്റെ എക്സ്ചേഞ്ച് ഓഫർ ഉൾപ്പെടെ വില കിട്ടും. അല്ല, നമുക്ക് തന്നെ തിരിച്ചു തരാം. എക്സ്ചേഞ്ചിൽ നമ്മൾ തന്നെ എടുത്തോളാം. പിന്നെ ഇത് വരുന്ന 2011 വണ്ടിയാണ്. സ്പാർക്ക് ക്ലീൻ പീസ് വണ്ടിയാണ്. ഒന്നുമില്ല. എത്ര കിലോമീറ്റർ ഓടി? കിലോമീറ്റർ 65 ഓടിയിട്ടുണ്ട്. 65. 2011 ഉണ്ട്. ലോൺ കിട്ടുമോ അപ്പം? ഇതിന് ലോൺ കിട്ടത്തില്ല. സ്പാർക്ക് അല്ല, ഇതൊക്കെ റെഡി ക്യാഷ് എടുക്കാന്നുള്ളൂ. ഇതിന്റെ പ്രൈസും ആ റേഞ്ചിൽ വരുന്നുള്ളൂ. 95 രൂപയാണ്. 95. ആക്സിഡന്റ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. പേപ്പർ ഒക്കെ എത്ര ഉണ്ട്? പേപ്പർ പറയുമ്പോൾ 26 വരെയുണ്ട്. 26 വരെയുണ്ട്. റീപ്ലേസ് ആയിട്ട് ഒന്നുമില്ലല്ലോ. പിന്നെ ഇത് വരുന്നത് 2012 ആൾട്ടോ LXA, പഴയ മോഡൽ ആൾട്ടോ. ഇതിന്റെ കിലോമീറ്റർ 75,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ആണോ? സിംഗിൾ ഓണർ വണ്ടി. ആക്സിഡന്റ് കേസ് ആക്സിഡന്റ് കാര്യങ്ങളും ഒന്നുമില്ല. ഇതിന്റെ പ്രൈസ് വരുന്നത് 185,000 രൂപയാണ്. 185. നെഗോഷ്യബിൾ റേറ്റ് തന്നെ. ആണോ? അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. വണ്ടി എല്ലാം വൃത്തിയാക്കി പോളിഷ് ചെയ്ത് നീറ്റ് ആക്കി കൊടുക്കുന്നു. ഓക്കേ. വേറെ റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല? ഒന്നുമില്ല. എല്ലാത്തിന്റെ ടയർ ഒക്കെ മാറ്റിയിട്ടേക്കാണോ? ആ, ടയറിൽ അത്യാവശ്യം ആവറേജ് കിടക്കുന്ന വണ്ടി എല്ലാം അത്യാവശ്യം ടയറുള്ള വണ്ടിയാണ് നമ്മൾ ഇവിടെ കിടക്കുന്നതല്ല. 2011 മുകളിൽ മാരുതി 800 സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ 50,000 ആ റേഞ്ച് ഓടിയിട്ടുള്ളൂ. 2011 AC വണ്ടി. സിംഗിൾ ഓണർ വണ്ടിയാണ്. MBFI വണ്ടി. ഇതിൻ്റെ പ്രൈസ് ഇട്ടെങ്കിൽ നമ്മൾ 145,000 രൂപയാണ്. 145 ഇതിനിപ്പോൾ കിട്ടുമോ? ഞാൻ മാരുതിണ്ടോണ്ട് ഇപ്പോഴും ആൾക്കാരില്ല. നമ്മൾ ഇത് പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നമ്മൾ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. എങ്ങനെ ഇത് ഡ്രൈവിംഗ് സ്കൂൾ അങ്ങനെ എടുക്കുന്നത്? അല്ലാതെ കസ്റ്റമർ ഇത് മാത്രമായിട്ട് തിരക്കി വരുന്ന കസ്റ്റമർ ഇഷ്ടംപോലുണ്ടോ? 800 മാത്രം. 11-12 മോഡലൊക്കെ ഈ 13 സ്റ്റോപ്പ് ചെയ്തേ. ആ മോഡലോ 800 തിരക്കി വരുന്ന ആളുകളുണ്ട് നമുക്ക്. പിന്നെ ഇത് വരുമ്പോൾ 2006 വണ്ടി. 2007 രജിസ്ട്രേഷൻ ആണ്. AC ആണ്. ചണക്കുണ്ടല്ലേ? ആ, അത് ഇത് ക്ലിയർ ചെയ്ത് കൊടുക്കാം.
എങ്ങനെയാണ് കിലോമീറ്റർ എത്ര? കിലോമീറ്റർ മാരി ജനുവിന്റെ കിലോമീറ്റർ ജനുവിൻ പറയാൻ പറ്റത്തില്ല, കാരണം ഏകദേശം 1 lakh കഴിഞ്ഞ് 0, 1, 2, 3 എന്ന് പറഞ്ഞ് തുടങ്ങുന്നതാണ്. ഇത് ജനുവിൻ പറയാൻ പറ്റത്തില്ല. ഇതിലും വണ്ടി അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്. ഈ ഈ ഫെൻഡറിൻ്റെ അവിടുത്തെ ഇത് പെയിൻറ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇത് നമ്മൾ ഇട്ടേക്കുന്ന പ്രൈസ് 88 രൂപയാണ്. 88 എം ബി എഫ് ഐ വണ്ടിയാണ്, എ സി ആണ് വണ്ടി. വേറെ ഇതല്ലാതെ വേറെ അപാകതകളൊന്നും ഒന്നുമില്ല, ഒന്നുമില്ല. ഇതിനൊന്നും ലോൺ സൗകര്യം കാര്യങ്ങളൊന്നും ഇല്ല, റെഡി ക്യാഷ് എടുക്കാന്നുള്ളൂ. പിന്നെ അടി ഇത് 2012 ഇയോൺ മാഗ്നയാണ്, സിംഗിൾ ഓണർ വണ്ടിയുണ്ട്, 37,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. സിംഗിൾ യൂസാണ് വണ്ടി, ഫിനാൻസ് സൗകര്യമുണ്ട്. 2012 മാഗ്ന ഒന്നുമില്ല, ഇത് റീപ്ലേസ്മെന്റും ഇല്ല, ഒന്നുമില്ല. ഇത് നമ്മൾ പ്രൈസ് ഇട്ടേക്കുന്നത് 2 lakh രൂപയാണ്. 2012 വണ്ടി. 2015 മോഡൽ ആൾട്ടോ 800 ആണ്. റീപ്ലേസ്മെന്റ് ഉണ്ട്, ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്, ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. കിലോമീറ്റർ 1,12,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ബോണറ്റ് ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്, അപ്രോൺ ഭാഗത്തൊന്നും വർക്ക് ചെയ്തിട്ടില്ല, വർക്ക് ചെയ്തിട്ടില്ല. സീറ്റ് ഓവറും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മളൊരു 1.85 ആണ് വില ഇട്ടേക്കുന്നത്. 1.85. ഇതിപ്പോ ഈ ഗ്ലാസ് ഒക്കെ മാറി പറയുന്നത് ആക്സിഡന്റ് ആയിട്ടാണോ അതോ വേറെ വല്ലതാണോ? ആക്സിഡന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി ബോണറ്റ് ഇപ്പൊ ആക്സിഡന്റ് ഫ്രണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ ബോണറ്റ് ചുരുങ്ങിയായിരിക്കും ഗ്ലാസ് പൊട്ടുന്നത്. അല്ലാതെ ഇപ്പൊ ബോണറ്റും ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്, അപ്രോൺ ഭാഗത്തൊന്നും വർക്ക് ചെയ്തില്ല. മേജർ ആക്സിഡന്റ് അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് തട്ടി അങ്ങനെ. അല്ലാതെ മറ്റു കുഴപ്പമൊന്നും ഇല്ല വണ്ടി, അത്യാവശ്യം കുഴപ്പമില്ല, ഓടിക്കാനൊക്കെ പക്കയാണ്. ഫിനാൻസ് സൗകര്യം ഉണ്ട്. 15 വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ഇതിന് 1.85. 1.85 ആൾട്ടോ കേട്ടണാണ്. 2012 ആണ്. വി എക്സ് ആണ് വണ്ടി, സെക്കൻഡ് ഓണർ ആണ് വണ്ടി. കിലോമീറ്റർ 50 something ഓടിയിട്ടുണ്ട്. 50,000 കഴിഞ്ഞു. സെക്കൻഡ് ഓണർ ആണ്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിന് നമ്മൾ 2,20,000 രൂപയാണ് ചോദിക്കുന്നത്. അഡീഷണൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അഡീഷണൽ ഒന്നുമില്ല. ഫ്രണ്ട് രണ്ട് പവർ വിൻഡോ കാര്യങ്ങളെല്ലാം ഉള്ള വി എക്സ് ആ സമയത്ത് ഫുൾ ഓപ്ഷൻ ഉണ്ട്. ഫുൾ ഓപ്ഷൻ. ഈ ഗ്ലാസ് എങ്ങനെ മാറ്റി കൊടുക്കുമോ അതോ വർക്ക് ചെയ്ത് കൊടുക്കുമോ? ഇത് പോളിഷിങ്ങിന് അത് ചില ഫേഡിങ് ആയിട്ടുള്ള മാറും. നമ്മുടെ മാറും അതിനുള്ളതേ ഉള്ളൂ. എത്ര ചോദിക്കുന്നത്? 2,20,000. ഇത് വരുമ്പം 2021 ആൾട്ടോ 800 വി എക്സ് ആണ്. കിലോമീറ്റർ 20,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടി, ഫുൾ ഓപ്ഷൻ വണ്ടിയാണേ. ആൾട്ടോടെ സീറ്റ് ഓവറും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇൻബിൽറ്റ് സെറ്റ് വരും, വി എക്സ് ആയതുകൊണ്ട് എയർ ബാഗും കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. ഇത് വരുമ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന വില 380,000 രൂപയാണ്. 50 രൂപ ഡൗൺ പേയ്മെൻ്റ് ഉണ്ട്, ഈസി ആയിട്ട് ഇറങ്ങാം. ഇതാകുമ്പോൾ 1-year warranty, 3 free services കാര്യങ്ങളും എല്ലാം ഉള്ള വണ്ടിയാണ്. എത്ര വർഷം ലോൺ കിട്ടും? ഇത് 2021 കൊണ്ട് 7 വർഷം വരെ കിട്ടും. 7 വർഷം വരെ ഇതൊക്കെ അതൊക്കെ മാറി കൊടുക്കും. ഇത് 2006 സ്വിഫ്റ്റ് വി LXA ആണ്. LXA LXA ആണ്. 26 വരെ പേപ്പർ ഉണ്ട്. 26 വരെ പേപ്പർ ഉണ്ട്. 2006 വണ്ടി. 2006 വണ്ടി. ഇതിന്റെ പ്രൈസ് ഇട്ടേക്കുന്നത് 135,000 രൂപയാണ്. ലോൺ കിട്ടത്തില്ലല്ലോ? ഇല്ല, ലോൺ കിട്ടത്തില്ല. 2006 വണ്ടിയായതുകൊണ്ട് ലോൺ കിട്ടത്തില്ല. റെഡി ക്യാഷ്? റെഡി ക്യാഷ് 135 ആണ്. പ്രൈസ് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. 135. വണ്ടി അത്ര ഹൈ ക്വാളിറ്റി ആണെന്ന് പറയാനില്ല. ഇത് എങ്ങനെ വാഷൊക്കെ ചെയ്ത് വാഷ് ചെയ്ത് പോളിഷ് ചെയ്ത് കൊടുക്കുക? വൃത്തിയായി കൊടുക്കും. ഇതൊക്കെ മാറ്റി കൊടുക്കത്തില്ല? ഈ ഇതൊക്കെ മാറ്റി കൊടുക്കാം. ലോക്ക് പോയതാണ് അതൊക്കെ. വേറെ ആക്സിഡന്റ് വല്ലതും ഉണ്ടാവില്ല? ഒന്നുമില്ല. ഇത് വരുമ്പോൾ സെന്നെ LXA 2005 മോഡലാണ്. 26 വരെ പേപ്പർ ഉണ്ട്. ക്ലീൻ പീസ് വണ്ടിയാണ്. അലോയ്സ്, മൾട്ടിമീഡിയ, GPS എല്ലാം ചെയ്തിട്ടുണ്ട് വണ്ടിക്കകത്ത്. ടയറ് കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇൻറ്റീരിയർ പക്കയാണ്. സീറ്റ് വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സ്റ്റിയറിംഗ് ഒക്കെ മാറ്റി? സ്റ്റിയറിംഗ് മാറ്റിയിട്ടുണ്ട്. മൾട്ടിമീഡിയ, GPS എല്ലാം ചെയ്തിട്ടുണ്ട്. മേളിൽ സൺറൂഫിന്റെ കൂട്ട്, കുറെ ആക്സസറീസ് കാര്യങ്ങളെല്ലാം കേറിട്ടുണ്ട് ഇതിനകത്ത്. എങ്ങനെയൊക്കെ പോലെ ഒരു 10-40,000 രൂപയ്ക്കുള്ള ആക്സസറീസ്, 40-50,000 രൂപയുടെ ആക്സസറീസ് ഉണ്ട് ഈ വണ്ടിക്കകത്ത്. പാച്ചുവർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഇതിന് ഇട്ടേക്കുന്ന ഫൈനൽ റേറ്റ് 1 lakh രൂപയ്ക്ക് വണ്ടി കൊടുക്കും. 1 lakh രൂപയ്ക്ക് ഈ അല്ല, ഇതിന്റെ പ്രൈസ് ഫൈനലാണ്. 1 lakh രൂപ. 1 lakh രൂപ. അപ്പൊ നമ്മൾ ഇട്ടേക്കുന്ന വില അതിന് മേളിലാണ്. 1 lakh രൂപയ്ക്ക് കൊടുക്കും ഈ വണ്ടി. 1 lakh കൊടുക്കും. എല്ലാ കാര്യങ്ങളും, അഡീഷണൽ ഫിറ്റിംഗ്സ് എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഹാൻഡ് റെസ്റ്റ് വരെ ഉണ്ട്. പുതിയൊരു വണ്ടിക്ക് വേണം. പ്രീമിയം വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും ഉണ്ട് അതിനകത്ത്. സെൻട്രൽ ലോക്കും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. ആക്സിഡന്റ് ഒന്നുമില്ല. വണ്ടി കാണാൻ പറയില്ല. പാച്ചു വർക്ക് കാര്യങ്ങളും ഒന്നുമില്ല. നീറ്റ് വണ്ടി, പോകുലാം ഉൾപ്പെടെ എല്ലാം ചെയ്തിട്ടുണ്ട്. 2007 മോഡൽ സാൻഡർ വന്ന് ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. 27 വരെ പേപ്പർ ഉണ്ട്. 27 പേപ്പർ ഉണ്ട്. വണ്ടി അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്. ക്വാളിറ്റി ഉണ്ട്. ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട് വണ്ടി. ഫ്രണ്ട് 2 പവർ വിൻഡോ ഉണ്ട്. ഇത് നമ്മൾ ഇട്ടേക്കുന്ന പ്രൈസ് 1 lakh രൂപയാണ്. ഇത് പ്രൈസ് നെഗോഷ്യബിൾ ആണ് കേട്ടോ. ഇതിന്റെ ഒന്നുമില്ല. വണ്ടി കിലോമീറ്റർ 1,34 ഓടിയിട്ടുണ്ട്. 1,34.
പഠിക്കാൻ അത്യാവശ്യം ഈ പഠിക്കാൻ നിൽക്കുന്നവർക്കും അല്ലെങ്കിൽ ചെറിയ ചെറിയ ആവശ്യമുള്ളവർക്ക് പറ്റിയ വണ്ടിയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ എവിടെങ്കിലും അത്യാവശ്യം ട്രാഫിക് ഉള്ളിടത്ത് കൊണ്ടുപോകാനൊക്കെ പറ്റിയ വണ്ടിയാണ് ഇത്. കാരണം ആക്സിഡന്റ് ഇടിക്കോ പിടിക്കോ എന്നുള്ള പെയിന്റ് പോവില്ല എന്നുള്ള പേടിയൊന്നും വേണ്ട. 13 മോഡല് ആൾട്ടോ കേട്ടൺ VXA ആണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ 58,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 58 ഓടി VXA ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇതിന് നമ്മൾ ഇട്ടേക്കുന്ന പ്രൈസ് 2,50,000 രൂപയാണ്. പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഫിനാൻസ് സൗകര്യം ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. വണ്ടി പോളിഷ് ചെയ്ത് നീറ്റ് ആയി കൊടുക്കും. സിൽവർ കളറുള്ള വണ്ടിയാണ്. ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. പാച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല വണ്ടിക്ക്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് 2007 മോഡല് മാരുതി 800 MBFA ആണ്. സ്റ്റാൻഡേർഡ് ആണ്. നമ്മൾ 65 രൂപയെ കൊടുക്കും. പേപ്പറുള്ള വണ്ടിയാണ്. 27 വരെ പേപ്പറുണ്ട്. സിംഗിൾ ഓണറാണ്? അല്ല, സിംഗിൾ മാരുതി 800 സിംഗിൾ ഓണർ റെയർ ആയിട്ട് കിട്ടത്തുള്ളൂ. സെക്കൻഡ് ഓണർ തേർഡ് ഓണർ ഒക്കെ ആയിരിക്കും. കിലോമീറ്റർ മാരുതിയുടെ ജെനുവിൻ ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഒമിനി മാരുതി 800 ഓൾമോസ്റ്റ് 1,00,000 കഴിയുമ്പോൾ പിന്നെ 1, 2, 3 തിരിഞ്ഞു വരുന്നതാണ്. നമുക്ക് എന്തായാലും പറയാൻ പറ്റും പറയാൻ പറ്റും ജെനുവിൻ ആണെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ റീപ്ലേസ്മെന്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒന്നുമില്ല. വണ്ടി അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. വണ്ടി ബോഡി ക്വാളിറ്റി ഉണ്ട്. വണ്ടിക്ക് 2012 മോഡൽ ആൾട്ടോ കേട്ടൺ ആണ്. ബ്ലാക്ക് കളർ വണ്ടി. ചിലര് ബ്ലാക്ക് കളർ വണ്ടി മാത്രം വേണമെന്ന് പറഞ്ഞ് തിരക്കി വരും. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. പെയിന്റിംഗ് വർക്ക് ചെയ്ത് പോളിഷ് ചെയ്ത് ക്ലീൻ ആക്കി ഇട്ടേക്കുന്ന വണ്ടിയാണ്. നമ്മൾ പ്രൈസ് ഇട്ടേക്കുന്നത് 220,000 രൂപയാണ്. പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. 2012 അപ്പോൾ ലോൺ സൗകര്യം കേട്ടോ? എല്ലാം ഉണ്ട്. VXA ആണ് വണ്ടി കേട്ടോ. VXA സെക്കൻഡ് ഓണർ ആണ്. ഇതിന്റെ ടയർ അത്യാവശ്യം മൊട്ടയായി പോയല്ലോ. നമ്മൾ അതിന്റെ ഒക്കെ പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് എത്രയാണ്? 50 വേണോ? 50 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ വേണ്ടി. ഈ ചെറിയ വണ്ടികൾ നമുക്ക് ഫുൾ ലോൺ കിട്ടുന്ന വണ്ടിയല്ല. ഫുൾ ലോൺ കിട്ടുന്ന ഒരു വണ്ടി കാണത്തില്ല. നമ്മൾ ഒരു ഡൗൺ പേയ്മെന്റ് ഒരു 20,000 രൂപയിൽ അടയ്ക്കണം. നമ്മൾ ഏറ്റവും കുറഞ്ഞ 20,000 രൂപയിൽ ചെറിയ വണ്ടി അടയ്ക്കണം. കാരണം നമ്മൾ ഈ വേറൊരു കാര്യമുണ്ട്. ചെറിയ വണ്ടി നോക്കുകയാണെങ്കിൽ നമുക്ക് വർഷം കുറവ് കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ മാക്സിമം ഫിനാൻസ് ഇടാതെ തന്നെ റെഡി ക്യാഷ് എടുക്കാൻ ശ്രമിക്കുകയാണ് നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർഷം കുറയുമ്പോൾ ഇൻട്രസ്റ്റ് നമുക്ക് അതനുസരിച്ചുള്ള EMI വരും അടവ്. ഓ, പറഞ്ഞപ്പോൾ നമ്മൾ ഒരു വർഷമാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ 100,000 രൂപ കഴിഞ്ഞാൽ ചിലപ്പോൾ 7,000 രൂപ ഒക്കെ ആയിരിക്കും EMI വരുന്നത്. അതിനെക്കാട്ടില്ല നമ്മൾ റെഡി ക്യാഷ് എടുക്കുന്നതായിരിക്കും ഇതൊക്കെ ലാഭം. നമ്മൾ ഇച്ചിരി മോഡലുള്ള വണ്ടിയാണെങ്കിൽ നമ്മൾ 7 വർഷം 5 വർഷം ഫിനാൻസ് ഇട്ടാലും നമുക്കത് ബെനിഫിറ്റാണ്. ബെനിഫിറ്റാണ്. ഓക്കെ, ഇതിനൊക്കെ മാസം അടവ് എങ്ങനെയായിരിക്കും? മാസം അടവ് ഇത് 3-3.5 വർഷം വരെ കിട്ടും. 3 വർഷത്തേക്കാണെ 1,00,000 രൂപയ്ക്ക് 3,500 അടവ് വരും. 3,500. 2014 മോഡൽ വാഗണാർ VXA ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 80 ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ വില ഇട്ടേക്കുന്നത് 340,000 രൂപയാണ്. VXA ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ ആണ്. ആ, അന്നത്തെ VXA. ടയറൊക്കെ എങ്ങനെയുണ്ട്? ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട് വണ്ടി. അത്യാവശ്യം വൃത്തിയാക്കി ഇട്ടേക്കുന്ന വണ്ടിയാണ് നമ്മൾ. ഓക്കെ, ഇതെല്ലാം ഫിനാൻസ് സൗകര്യം ഉള്ള വണ്ടി കേട്ടോ. ഇതൊക്കെ 20 രൂപ ഇറക്കാവോ? ഇല്ല, ഇതൊക്കെ ഒരു നോർമൽ മിനിമം ഒരു 50 രൂപ എങ്കിലും ഡൗൺ പേയ്മെന്റ് വേണം. 50 വേണം. 50 വേണം. ഞാൻ പറഞ്ഞ മറ്റേ ചെറിയ വണ്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇച്ചിരി മോഡലുള്ള വണ്ടിയാണെങ്കിൽ ഇപ്പോൾ 2022 മോഡലൊക്കെ ആണെങ്കിൽ നമുക്കൊരു 30 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിലും നമുക്ക് വണ്ടി ഇറക്കാം. വണ്ടി ഇറക്കാം. മോഡലുള്ളതാകുമ്പോൾ നമുക്ക് അതനുസരിച്ച് ഫണ്ടിങ് കിട്ടും. നമുക്ക് വർഷവും കിട്ടും. നമുക്ക് EMI ആ രീതിയിൽ വരും. പിന്നെ ഇത് വരുമ്പോൾ 2015 മോഡൽ ആൾട്ടോ കേട്ടൺ VXA ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ 56 ഓടിയിട്ടുണ്ട്. 50? ആ, സീറ്റ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും അഡീഷണൽ ഫിറ്റിംഗ്സ്? അഡീഷണൽ ഫിറ്റിംഗ്സ് ഒന്നുമില്ല. ഒന്നുമില്ല. ഇത് വേരിയന്റ് ഏതാ? VXI. VXI. ടയർ കണ്ടീഷൻ ഒക്കെ? ടയർ കണ്ടീഷൻ ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. വണ്ടി അത്യാവശ്യം നല്ല വണ്ടിയാണ്. ഇതിന് നമ്മൾ പ്രൈസ് ഇട്ടേക്കുന്നത് 280,000 രൂപയാണ്. ഏതാ മോഡല്? വർഷം 15 VXI. 15 VXI. 200,000? 280. നെഗോഷ്യബിൾ റേറ്റ് ആണ്. അതെ, നമ്മൾ വണ്ടി വന്ന് കസ്റ്റമർ ഓടിച്ചു നോക്കിയിട്ട് നമ്മൾ അവർ പറയുന്ന വർക്ക് ഉൾപ്പെടെ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഓക്കെ, ഇത് വരുമ്പം 2018 ആൾട്ടോ 800 ആണ്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. എന്തെങ്കിലും ആക്സിഡന്റ് കേസ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇതെല്ലാം നമ്മൾ പ്രത്യേകം കൊടുക്കും. ഇതെല്ലാം മാറ്റി കൊടുക്കും. നമ്മൾ പ്രൈസ് ഇട്ടേക്കുന്നത് 300,000 രൂപയാണ്. അഡീഷണൽ ഫിറ്റിംഗ്സ് വന്നിട്ടുണ്ടോ? അഡീഷണൽ ഫിറ്റിംഗ്സ് ഒന്നുമില്ല. നമ്മൾ വീൽ കപ്പും കാര്യങ്ങളെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കും വണ്ടിക്ക്. വണ്ടി വൃത്തിയായി കൊടുക്കും. എത്ര ചോദിക്കുന്നത്? ഇത് 300,000 രൂപ. ഇത് വരുമ്പോൾ 98 വണ്ടി, 99 രജിസ്ട്രേഷനാണ്. 28 വരെ പേപ്പറുണ്ട്. എല്ലാ കാര്യങ്ങളുണ്ട്. വണ്ടി അത്യാവശ്യം ഓടിച്ച് പഠിക്കാനും അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി പറ്റിയ വണ്ടിയാണ്. കാരണം 28 വരെ പേപ്പറുണ്ട് വണ്ടി. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് തേടൊക്കെ ആയിരിക്കും. ഇതിൻ്റെയൊക്കെ 99 മോഡലല്ലേ? ഇതിൻ്റെയൊക്കെ ഓണർഷിപ്പ് ആരും തിരക്കത്തില്ലല്ലോ. ഇതൊക്കെ നമുക്ക് ഓടിച്ച് പഠിക്കാൻ പറ്റിയ വണ്ടിയാണ്. ഇതിൻ്റെ പ്രൈസ് ഇട്ടേക്കുന്നത് വെറും 40 രൂപയാണ്. 40 രൂപ പേപ്പറുണ്ട്. 28 വരെ കൈ തെളിയാനും അത്യാവശ്യം ഓടിച്ചാണ്. 28 വരെ പേപ്പറുണ്ട്. ടയറും ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഉണ്ട്.
ആക്സിഡന്റ് നല്ല രീതിയിലുള്ള മേജർ ആക്സിഡന്റ് ആണ്. ഏത് വർഷ വണ്ടി? 2012. ഇത് നമ്മൾ പ്രൈസ് ഇട്ടേക്കുന്നത് 270 ആണ്. 270 കിലോമീറ്റർ എത്ര? 80,000. ആ ഇപ്പൊ ഇല്ലല്ലോ. ആ അതെ അതെ അതെ. ടയർ കണ്ടീഷൻ എങ്ങനെയുണ്ട്? വൃത്തിയായി കൊടുക്കും. നെഗോഷ്യബിളായ റേറ്റും ആണ്. വേറെ റീപ്ലേസ്മെന്റ്സ് വേറെ ഒന്നും ഇല്ലല്ലോ. അത് മാത്രമല്ലേ ഉള്ളൂ. എത്ര ഉണ്ട് ഇറക്കാൻ പറ്റുന്നത്? 50 രൂപ. ലോ ബജറ്റ് വണ്ടികളുടെ വീഡിയോ ഇതാ ഇവിടെ തീരുകയാണ്. അപ്പം അത്യാവശ്യം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കുറഞ്ഞ വിലയ്ക്ക് 40,000 രൂപയ്ക്കും 30,000 രൂപയ്ക്കും 50,000 രൂപയ്ക്കും 100,000 90,000 ആയിട്ട് ഒരുപാട് വണ്ടികൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ലോ പ്രൈസ് ഓട്ടിച്ച് പഠിക്കാൻ വേണ്ടിയുള്ളവർക്ക് 30,000 രൂപയുടെ വണ്ടി, ഇത്തിരി കൂടി നല്ലൊരു യൂസ് വേണ്ടുന്നവർക്ക് 100,000 വണ്ടി, 200,000 വണ്ടി, അങ്ങനെയുള്ള ചെറിയ തോതിലുള്ള വണ്ടികൾ ഞാൻ ഇത്തവണത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവർ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കരുനാഗപ്പള്ളി ഇൻഡസ് യൂസ്ഡ് കാസിലേക്ക് വിളിക്കുക. നല്ല നല്ല വണ്ടികൾ വന്ന് എടുത്തുകൊണ്ട് പോവുക. എടുത്തുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾ നല്ലൊരു മെക്കാനിക്കലിനെ കൂടി കൊണ്ടുവന്ന് ചെക്ക് ചെയ്തെടുക്കണം. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തിട്ട് കംപ്ലയിൻറ്റുകൾ പറയുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ നല്ലൊരു മെക്കാനിക്കലിനെ കൊണ്ടുവന്ന് എടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. നല്ല നല്ല സ്ഥാപനം, നിങ്ങളറിയപ്പെടാതെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത സ്ഥലങ്ങളിൽ കിടക്കുന്ന വണ്ടികൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നു, എന്നെ പോലുള്ള ബ്ലോഗേഴ്സ് പരിചയപ്പെടുത്തി തരുന്നു. അപ്പം നിങ്ങൾ നല്ലൊരു മെക്കാനിക്കലിനെ കൊണ്ടുവന്ന് എടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. കാരണം നിങ്ങളാണ് കാശ് കൊടുക്കുന്നത്, നിങ്ങളാണ് രാജാവ്. അപ്പം നല്ല രീതിയിൽ നല്ലതുപോലെ നോക്കിയെടുക്കുക. നല്ല യൂസ്ഡ് കാറുകൾ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.